ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാല് കുറച്ച് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ നമ്മുടെ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് അതായത് നമ്മൾ കല്ലുമ്മക്കായ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ. അപ്പൊ കല്ലുമ്മക്കായ് സ്പെഷ്യലിസ്റ്റാണിത്. അപ്പം ഇവളാണ് കല്ലുമ്മക്കായ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് ആണ്. ഇത് മൂത്ത ആള്, ഞാൻ രണ്ടാമത്തെ ആള്, ഇത് മൂന്നാമത്തെ ആള്. അപ്പൊ നമ്മൾ മൂന്നാളും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഭയങ്കര ഒരു വൈബാണ്. ഒരു നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടുന്ന ആ ഒരു വൈബാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് അതിനെ പറ്റിയിട്ടുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചൊന്ന് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉപ്പ കല്ലുമ്മക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. കല്ലുമ്മക്കായി വാങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കല്ലുമ്മക്കായിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആദ്യം ഇതിൻ്റെ പുറം ക്ലീൻ ചെയ്യണം. കല്ലുമ്മക്കായി ചെറിയ കല്ലുമ്മക്കായാണ്. അപ്പം ഇതിൻ്റെ പുറം ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ പുറമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഒരു നാര് പോലത്തെ സാധനം അതിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് അതിൻ്റെ അകമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകണം. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ വയറുവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഇനിയാണ് നമ്മൾ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കുന്നത്. ഇത് ഒരു ഗ്ലാസ് പുഴുക്കലരിയും ഒരു ഗ്ലാസ് പച്ചരിയും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ റേഷൻ അരിയാണ്. പിന്നെ അതിലേക്ക് പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, അങ്ങനെ ഫസ്റ്റ് നമുക്ക് അരി അരച്ചെടുക്കണം. അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ഒരു രണ്ട് ടീസ്പൂണോളം വലിയ ജീരകം, പെരുംജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മസാലക്കൂട്ടും കൂടി അതിൻ്റെ കൂടെ അരക്കണം. ആദ്യം തന്നെ ഈ മാവ് അരച്ചെടുക്കുക, അതായത് നമ്മുടെ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല തരിയൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ജീരകവും പെരുംജീരകവും അതിൽ കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മസാലയും വേണമെങ്കിൽ മിക്സ് ചെയ്യുക, പക്ഷെ നമ്മൾ രണ്ടും സെപ്പറേറ്റാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ മാവ്, അതായത് അരി ആദ്യം അരച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് പിന്നെ നമ്മുടെ ഈ മസാല ഐറ്റംസ് എല്ലാം, അതായത് ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ, അതിൻ്റെ കൂടെ തേങ്ങയും ആവശ്യമുണ്ട്, തേങ്ങാ, മല്ലിയില, കറിവേപ്പില ഒക്കെയും കൂടി ഒരുമിച്ച് പിന്നെയും വീണ്ടും അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച അരിയിലേക്ക് രണ്ടും ഒരുമിച്ച് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അത് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു രണ്ട് ടീസ്പൂണ്, രണ്ടോ മൂന്നോ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ നമ്മുടെ മാവും അതുപോലെ നമ്മുടെ അരപ്പും പിന്നെ ഈ പൊടികളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഈ ഇടിയപ്പം, പത്തൽ അതൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അപ്പോൾ അതൊന്നും കൂടി ഇട്ട് ഇത് കുഴച്ച് ടൈറ്റാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് ടൈറ്റാക്കി കുഴച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല കട്ടിയിലെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ കല്ലുമ്മക്കായി, ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായിൻ്റെ അകത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതേ ഷേപ്പിൽ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് എടുക്കുക. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് ഇതൊന്നും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഈ മാവ് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ അരച്ചെടുക്കുമ്പം. കല്ലുമ്മക്കായ ഇല്ലെങ്കിൽ കൂടി നമ്മൾ വെറുതെ ഈ മാവ് മാത്രമായിട്ട് അരച്ചെടുത്തൊന്ന് ഫ്രൈ ചെയ്യാന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് അവിടെ നിന്ന് ഫില്ലാവുന്ന സമയം കൊണ്ട് നമ്മൾ തിളയ്ക്കാനുള്ള വെള്ളം വെക്കുക. നമ്മുടെ ആവി പാത്രത്തിൽ തിളയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ആയിക്കഴിഞ്ഞാൽ, നമ്മൾ മൊത്തത്തിലെല്ലാം കൂടി ഫില്ലായിക്കഴിഞ്ഞാൽ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു മിക്സ് റെഡിയാക്കണം. അതിനായിട്ട് വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്ത നമ്മുടെ കല്ലുമ്മക്കായി ഒന്ന് അതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി അതുപോലെ അടിപൊളിയായിട്ടുള്ള കല്ലുമ്മക്കായി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കല്ലുമ്മക്കായി നിറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതാ ഏകദേശം സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന്
ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ നമ്മൾ നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല കുറച്ച് എരിവൊക്കെ വേണം. അങ്ങനെ നല്ല കട്ടൻ ചായയും അതുപോലെ നല്ല എരിവുള്ള കല്ലുമ്മക്കായും കൂടി കഴിച്ചു.